ഹത്രാസ് കേസിൽ യു പി പോലീസ് മലപ്പുറത്ത് നിന്ന് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കമാൽ കെ പിയെ ലക്നൌവിലേക്ക് കൊണ്ടുപോകാൻ മലപ്പുറം കോടതി ട്രാൻസിസ്റ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഈ ഭീകരനെയും കൊണ്ട് യു പിയിലെ യോഗിയുടെ സ്പെഷ്യൽ ടാഗ് പോലീസ് ഫോഴ്സ് നെടുമ്പാശ്ശേരിയിൽ നിന്നും യു പിയിലേക്ക് പറക്കാൻ തുടങ്ങുന്നു. ഇന്ത്യയിൽ പലയിടത്തും കലാപമുണ്ടാക്കിയ ഭീകരൻ കെ പി കമാലിനെ കേരളം മണ്ണിൽ വന്ന് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ചരിത്ര വിജയം ആവുകയാണ്. 3 വർഷമായി പോലീസും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളും തിരഞ്ഞു നടന്ന കെ പി കമാൽ എന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ തൂക്കിയെടുത്തകത്തിടാൻ ചങ്കൂറ്റം കാണിച്ചത് യോഗിയുടെ യു പി പോലീസാണ്. അതും മലപ്പുറത്ത് വന്ന്. ഇനി ഈ രാജ്യദ്രോഹിക്ക് ലക്നൌവിലെ ജയിലിൽ കിടക്കാം. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമായിരുന്ന ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായിരുന്ന കെ പി കമാലിനെ കേരളത്തിലെ പിണറായി പോലീസ് സംരക്ഷിച്ചു വന്നു എന്ന് വേണം പറയാൻ. ഹദ്രാസ് കേസിനെ തുടർന്ന് പ്രശ്നമുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ ശ്രമിച്ചതായും യു പി പോലീസ് ആരോപിച്ചിരുന്നു. കലാപം ഇളക്കിവിടാൻ ശ്രമിച്ചതിന് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ കമാൻഡർ കൂടിയായ കെ പി കമാലിനെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കമാൻഡുകൾ വേഷം മാറിയെത്തിയാണ് പിടിച്ചത്. തോക്കുധാരികളായ കമാൻഡുകൾ കെ പി കമാൽ ഒളിവിൽ കഴിയുന്നയിടം നുഴഞ്ഞു കയറിയാണ് തൂക്കിയെടുത്തത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ നിവാസിയാണ് കെ പി കമാൽ. യു പി ഹത്രാസിൽ കലാപമുണ്ടാക്കാനും പ്രതിഷേധം ഇളക്കിവിട്ടതിനു പിന്നിൽ കെ പി കമാൽ എന്ന സൂത്രധാരനുണ്ടായിരുന്നു. സിദ്ദിഖാപ്പൻ അറസ്റ്റിലായതോടെ കെ പി കമാൽ ഒളിവിൽ പോയി. തുടർന്ന് യു പി പോലീസ് കെ പി കമാലിന്റെ തലയ്ക്ക് 25,000 രൂപ വിലയുമിട്ടു. സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട നിർണായകമായ കണ്ണിയാണ് അറസ്റ്റിലായ കെ പി കമാൽ. അന്വേഷണത്തിനിടെ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കെ പി കമാലിന്റെ വോയിസ് നോട്ട് ലഭിച്ചതായിട്ടാണ് ഉത്തർപ്രദേശ് ക്രമസമാധാന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറയുന്നത്. രഹസ്യയോഗത്തിന് വിളിക്കാൻ കോഡ് വാക്ക് ഉപയോഗിച്ചാണ് പ്രസ്തുത വോയിസ് നോട്ട് കമാലിന് അയച്ചത്. ഹത്രാസിൽ കലാപമുണ്ടാക്കാനാണ് ഈ യോഗം വിളിച്ചിരുന്നത്. കമാൽ കെ പി പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിലെ അംഗവും അൻഷാദ് ബദറുവിന്റെ ഉപദേശകനാണെന്നും കുമാർ കൂട്ടിച്ചേർക്കുന്നു. 2021 ലക്നൌവിൽ വെച്ച് ഇംപ്രോവൈസ്ഡ് സ്ഫോടക ഉപകരണങ്ങളുമായി പിടികൂടിയ സഹായിയെ ഫിറോസ് ഖാനൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ മികച്ച 5 നേതാക്കളിൽ കമാൽ കെ പിയും ഉൾപ്പെടുന്നു. ലക്നൌവിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒന്നിലധികം ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നതിനായി കേരള സ്വദേശികളായ ബദറുദ്ദീനും ഖാനും യു പിയിൽ എത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സംഘത്തിലെ പ്രധാനിയും നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുമായിരുന്നു കെ പി കമാൽ. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പനെ മലപ്പുറത്ത് നിന്ന് പണവും നൽകി ഹത്രാസിൽ കലാപമുണ്ടാക്കാൻ അയച്ചതും ഇയാൾ തന്നെയായിരുന്നു. സിദ്ദിഖാപ്പൻ യു പിയിൽ ചേർന്ന് മലയാളികളായ ഭീകരന്മാർക്കൊപ്പം ചേർന്ന് പിന്നീടായിരുന്നു ഹത്രാസിൽ ലഘുലേഖകളും മറ്റും വിതരണത്തിനായി പോയത്. 2021 ഏപ്രിൽ ഹത്രാസിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് കാപ്പനും മറ്റ് 7 പേർക്കുമെതിരെ യു പി പോലീസ് 5,000 പേജുള്ള കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ കെ പി കമാലിന്റെ അറസ്റ്റോടെ ജാമ്യത്തിലിറങ്ങിയ സിദ്ദിഖാപ്പൻ വീണ്ടും കുരുക്കിലായി. സിദ്ദിഖാപ്പനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അറിയുന്നു. തെളിവുകൾ പുതുതായി ലഭിച്ചാൽ കാപ്പൻ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ. സിദ്ദിഖാപ്പൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ വെളിപ്പിക്കാനായി എത്തിയ ഇന്റർവ്യൂ ജേർണലിസ്റ്റുകൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്നത് ചോദ്യമാകുന്നു. സിദ്ദിഖാപ്പനെ വെള്ളപൂശിയ മാമാം മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിന്റെ നോർത്ത് ഇന്ത്യൻ കമാൻഡറാണ് ഇപ്പോൾ അറസ്റ്റിലായ കെ പി കമാൽ. ഹത്രാസ് കേസിൽ ലക്നൌ ജയിൽ കഴിയുന്ന സിദ്ദിഖാപ്പന്റെ കൂട്ടാളികളും ഹിറ്റ് സ്ക്വാഡ് ട്രെയിനർമാരായ അൻഷദ് ബദറിന്റെ ഫിറോസി ഖാന്റെയും മൊഴികളുടെ പകർപ്പും കമാലിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കമാൽ സാഹിബാണ് തങ്ങൾക്കുള്ള ഹിറ്റ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകുന്നത്, ജോലികൾ ഏൽപ്പിക്കുന്നതെന്നും ബദറുദ്ദീൻ പറഞ്ഞ മൊഴിയിലുണ്ട്. തങ്ങളുടെ ചിലവുകളെല്ലാം വഹിച്ചിരുന്നത് കമാലാണെന്നും ജയിൽ കഴിയുന്ന ഫിറോസ് ഖാന്റെ മൊഴിയുണ്ട്. അതായത് കമാൽ ചെറിയ പുള്ളിയൊന്നുമല്ല. കാപ്പാൻ പാവാട പല്ലവിക്കാർ ഇതൊന്നും അറിയാഞ്ഞിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.